വെൽക്കം ടു അബീസ് അമേസിംഗ് വേൾഡ്. ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം. ഒരിടത്ത് ഒരു പാമ്പിടിച്ച മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കടലിൽ പോയി വലയെറിഞ്ഞ് മീനെ പിടിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹം അദ്ദേഹത്തിന്റെ വള്ളത്തിലേക്ക് കയറി മീൻ പിടിക്കാനായിട്ട് പോയി. മീൻ പിടിക്കാനായിട്ട് പോയി കടലിൽ ചെന്ന് വലയെടുത്ത് ഇങ്ങനെ എറിഞ്ഞു. വലയെടുത്ത് എങ്ങനെ അറിയുന്നേ? ഇങ്ങനെ എറിഞ്ഞു, വലയെടുത്തെറിഞ്ഞു. കുറച്ചേരം വെയിറ്റ് ചെയ്തു. എന്നിട്ട് പയ്യെ വല ഇങ്ങനെ പൊക്കി 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 നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. കുറച്ചു നേരം കൂടെ നിന്നു, പിന്നെയും വല എറിഞ്ഞു. രണ്ട് വട്ടം ചെയ്തു, മൂന്ന് വട്ടം ചെയ്തു, പക്ഷെ അദ്ദേഹത്തിന് മീൻ കിട്ടുകയേയില്ല. അപ്പൊ അദ്ദേഹത്തിന് അത് ഓർത്തപ്പം വിഷമായി. എന്റെ വീട്ടിൽ ഇന്ന് ഞങ്ങൾ പട്ടിണിയാവുമല്ലോ, ഇന്ന് കുട്ടികൾക്ക് ഒന്നും ആഹാരം കൊടുക്കാൻ കിട്ടില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ എന്നാൽ ഒരു വട്ടം കൂടെ ഒന്ന് വലയിട്ട് നോക്കാമെന്ന് കരുതിയിട്ട് അദ്ദേഹം വലയെടുത്ത് കടലിലോട്ടിട്ടു. കുറച്ചു നേരം കഴിഞ്ഞ് പതിയെ വല പൊക്കി നോക്കിയപ്പോൾ വലയ്ക്ക് നല്ല കനം, നല്ല വെയിറ്റ് ഉണ്ട് വലയ്ക്ക്. അപ്പോൾ ആവു രക്ഷപ്പെട്ടു, മീനുണ്ടെന്നാ തോന്നുന്നത്. അപ്പം നല്ല വെയിറ്റ് അല്ലേ, അപ്പം അതുകൊണ്ട് ആ വല പയ്യെ ഇങ്ങനെ പൊക്കി 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 എടുത്തപ്പം നോക്കിയപ്പോൾ എന്താ അതിനകത്തൊരു കുഞ്ഞു വിളക്ക്. ഇതാ നോക്കിക്കേ, ഇതാ ഈ കയ്യിലോട്ട് നോക്കിക്ക്, ഇരിക്കുന്നുണ്ടോ വിളക്ക്? ആ ഒരു കുഞ്ഞു വിളക്ക്. എന്ത് ഭംഗിയുള്ള വിളക്കാണെന്നറിയാവോ? നല്ല രസമുള്ളൊരു വിളക്കല്ലേ, നല്ല നീണ്ട കുഴലും അടപ്പും ഒക്കെ ഉള്ള നല്ലൊരു വിളക്ക് കിട്ടിയിരിക്കുന്നു. ആ അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും, പയ്യെ ആ വിളക്കിന്റെ അടപ്പൊന്ന് തുറന്നു നോക്കും. പെട്ടെന്ന് അതിനകത്ത് സൗണ്ട് കേൾക്കും. എന്നിട്ട് ഒരു ഭൂതം വന്ന് നീക്കും. ഭൂതത്തിനെ കണ്ടിട്ടുണ്ടോ? ഭൂതം എങ്ങനെ ഇരിക്കുന്നറിയോ? പൊക്കാച്ചി പോലെ, മുഖമൊക്കെ വീർത്ത്, കൊമ്പൊക്കെ വെച്ച്, കണ്ണൊക്കെ ഇങ്ങനെ തള്ളി, മൊത്തം നീല കളറില് വന്നിട്ട് കാലൊന്നും ഇല്ല, താഴോട്ട് പോക 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 പോലൊരു ഒരു ഭൂതം വരും. പക്ഷെ അത് ദുഷ്ടനായ ഭൂതമായിരുന്നു. ആ ഭൂതം പറഞ്ഞു, കൊറേ നാളായി എന്നെ ഈ ചെപ്പിലടച്ചിട്ടിട്ട്, ഞാൻ എനിക്ക് വിശന്നിട്ട് വയ്യ, ഞാൻ നിന്നെ തിന്നാൻ പോവാണ് എന്ന് പറയും. അപ്പൊ മീൻപിടുത്തക്കാരൻ എന്ത് ചെയ്യും, വല്ലാണ്ട് ഭയക്കും. അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാനൊരു പാവമാണേ, എന്നെ തിന്നാൻ നിങ്ങളുടെ വിശപ്പ് എങ്ങനെ മാറും? നിങ്ങളാണെങ്കിൽ ഇത്രയും വലിയ ഒരാള്, എന്നെ തിന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വിശപ്പിന് ഒരു കുറവും വരില്ലല്ലോ, എന്നെ തിന്നല്ലേ, പ്ലീസ് 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 എന്നെ കഴിക്കരുതേ എന്ന് പറയും. അപ്പം ഭൂതമിടുക, ഭൂതം പറയും, നിന്നെ ഞാൻ കഴിക്കും, നിന്നെ എനിക്ക് വേണം, ഇങ്ങടുത്ത് വാ. മീൻ പിടുത്തക്കാരന് ഒരു ഐഡിയ തോന്നും. അപ്പം അയാൾ ചോദിക്കും, ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് ഉത്തരം പറയാമോ ഭൂതമേ എന്ന് ചോദിക്കും. അപ്പം ഭൂതം പറയും, ആ പറയാം, ചോദിക്കേ. അപ്പം ഭൂതത്തിനോട് ചോദിക്കും, ഇത്രയും വലിയ ഭൂതം എങ്ങനെയാ ഇത്ര ചെറിയൊരു വിളക്കിനകത്ത് കയറിയ? എനിക്കതൊരു ഡൗട്ടാണ്, അതെങ്ങനെ നിങ്ങൾ കയറി എന്ന് ചോദിക്കും. ആഹാ അത്രയുള്ള കാര്യം, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആ ഭൂതം ഉണ്ടല്ലോ ഇങ്ങനെ വന്നിട്ട് പുക പോലാവും എന്ന് പറഞ്ഞിട്ട് ഈ വിളക്കിൻ്റെ ഉള്ളിലോട്ടങ്ങ് കയറും. ഉള്ളിലോട്ട് കയറുന്ന തക്കത്തിന് തന്നെ നമ്മുടെ മീൻപിടുത്തക്കാരൻ പെട്ടെന്ന് അതിൻ്റെ അടപ്പ് കൊണ്ട് ആ വിളക്കം കടയ്ക്കും. എന്നിട്ട് ആ വിളക്കെടുത്തിട്ട് ഒറ്റയേറി കടലിലോട്ട്. അങ്ങനെ അയാളോർത്ത് രക്ഷപ്പെട്ടല്ലോ എന്നും പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോരും. കഥ ഇഷ്ടപ്പെട്ടോ? എന്തോ കഥയെന്ന് മനസ്സിലായേ? നമ്മൾ ഒരിക്കലും ആ വിളക്കെടുക്കല്ല, ഒരിക്കലും വിളക്കെടുക്കല്ലും എന്ന് മാത്രമല്ല, മനുഷ്യനല്ലേ ഭൂതോ. ആ ഇതിനെന്താ മനസ്സിലായേ? നമ്മൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും, എത്ര ഭീകരമായ സിറ്റുവേഷനിലാണെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു മാർഗം കാണും അല്ലെ രക്ഷപ്പെടാൻ. ഇപ്പൊ ആ മീൻപിടുത്തക്കാരൻ അയ്യോ എന്നെ തിന്നാൻ പോവാണോ, അയ്യോ എന്നാ എന്നെ തിന്നോന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അയാളെ തിന്നിട്ട് പോകത്തില്ലേ. പക്ഷെ അയാള് ബുദ്ധി ഉപയോഗിച്ചല്ലേ, എല്ലാ മനുഷ്യർക്കും ബുദ്ധി ഉണ്ടല്ലേ, ആ കൂടുന്നുണ്ടോ ബുദ്ധി? അയ്യോ കഷ്ടം. അപ്പൊ ബുദ്ധി നമ്മൾ കറക്റ്റ് സമയത്ത് ഉപയോഗിക്കണം. ഉപയോഗിച്ചോണ്ടല്ലേ ആ മീൻപിടുത്തക്കാരൻ രക്ഷപ്പെട്ടത്. ആ അതാണ് കഥ. അപ്പോ നമുക്കുള്ള ബുദ്ധി നമ്മൾ കറക്റ്റ് സമയത്ത് ഉപയോഗിക്കണം. എന്ത് വലിയ സിറ്റുവേഷൻ ആണെങ്കിലും നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും മോനെ. നീയാണോ ഭൂതം? നീ കാണിച്ച ഭൂതം ഞാൻ കറക്റ്റ്